വിശദമായ വാർത്തകളിലേക്ക്. തിരുവനന്തപുരം വെള്ളറടയിൽ ലേലത്തിനായി സൂക്ഷിച്ചിരുന്ന മണ്ണ് കടത്തിയതായി പരാതി. സംഭവത്തിന് പിന്നിൽ പഞ്ചായത്ത് ഭരണസമിതി അംഗത്തിന്റെ അടുത്ത ബന്ധുവാണെന്നാണ് ആരോപണം. പുതുതായി നിർമ്മിക്കുന്ന സ്റ്റേഡിയത്തിൽ സൂക്ഷിച്ചിരുന്ന 200 ലോഡ് മണ്ണാണ് മോഷണം പോയത്. കഴിഞ്ഞ മാസം 22 മണ്ണ് മോഷണം പോയതെന്ന് പഞ്ചായത്ത് സെക്രട്ടറി വെള്ളറട പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവൃത്തികൾ നടന്ന സ്ഥലത്തുനിന്നും നൽകിയ മണ്ണും സ്റ്റേഡിയം ഒരുക്കിയപ്പോൾ ശേഷിച്ച മണ്ണും ഉൾപ്പെടെ 300 ലോഡിലധികം മണ്ണാണ് ഇവിടെ ലേലത്തിനായി സൂക്ഷിച്ചിരുന്നത്. ഇതിൽ 200 ലോഡ് മണ്ണ് കടത്തിയെന്നാണ് പരാതി. സംഭവത്തിനു പിന്നിൽ പഞ്ചായത്ത് ഭരണപക്ഷാംഗത്തിന്റെ ഒത്താശയുണ്ടെന്നും ആരോപണമുണ്ട്. പഞ്ചായത്ത് ഭരണസമിതിയിലെ ഏതോ ഒരു അംഗത്തിന്റെ ബന്ധു ഉൾപ്പെടുന്ന സംഘം ഇവിടുന്ന് രാത്രി 22 രാത്രി മണ്ണ് ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോയി. ഏതോ വയലിനകത്തോനോ മറ്റാണ് കൊണ്ടുപോയത്. പഞ്ചായത്തിന് ഭീമമായ നഷ്ടമാണ് ഇത്. പഞ്ചായത്ത് ഈ മണ്ണിനെ ലേലം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരുന്നത്. അതിനിടയ്ക്കാണ് ഈ മോഷണം പോയത്. ഈ കൊണ്ടുപോയ ആളുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടി സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പുമായി പ്രതിപക്ഷ അംഗങ്ങൾ രംഗത്തെത്തി. പഞ്ചായത്ത് വർക്ക് എന്നുള്ള ബോർഡ് ഈ ടിപ്പറുകളിൽ സ്ഥാപിച്ചുകൊണ്ടാണ് ഈ ഇത്തരത്തിലുള്ള മണ്ണ് കടത്തുന്നതും അനധികൃതമായി മണ്ണ് കടത്തുന്നത് പാറകൾ പൊട്ടിച്ച് കടത്തുന്നത്. അപ്പോൾ പോലീസ് നോക്കുമ്പോഴായാലും മറ്റുള്ളവർ നോക്കുമ്പോഴൊക്കെ തന്നെ ഇത് പരിശോധിക്കുമ്പോൾ പഞ്ചായത്തിലേക്ക് വേണ്ടിയിട്ടാണ് എന്ന തരത്തിലേക്ക് അതിൻ്റെ ഫ്രണ്ടിൽ DTP എടുത്ത് വെള്ളട ഗ്രാമപഞ്ചായത്ത് വർക്ക് ചെയ്യുന്ന അനുബന്ധിച്ചെന്നുള്ള ബോർഡ് വെച്ചാണ് ഇത്തരത്തിൽ അനധികൃതമായി കടത്തുന്നത്. അതേസമയം സെക്രട്ടറിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത പോലീസ് പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. News 18 വെള്ളറട. മഴക്കാല കെടുതികളെ നേരിടുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ ശക്തമാക്കി ഇടുക്കി ജില്ലയിലെ അഗ്നിശമന സേനാ വിഭാഗം. സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സിന്റെയും പൊതുജനങ്ങളുടെയും സഹകരണത്തോടെയാണ് തയ്യാറെടുപ്പുകൾ. കഴിഞ്ഞ പ്രളയകാലത്ത് കനത്ത നാശനഷ്ടമാണ് ഇടുക്കിയിലെ ഹൈറേഞ്ച് മേഖല നേരിട്ടത്. വിവിധ പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ നാശം വിതച്ചു. നിരവധി പേരുടെ ജീവനും സ്വത്തും നഷ്ടമായി. ഇത്തവണ സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സിന്റെ സഹായത്തോടെ മഴക്കാലത്ത് നേരിടാനാണ് അഗ്നിശമന സേന ലക്ഷ്യമിടുന്നത്. ഇതിനായി ഓരോ പഞ്ചായത്തിലും 50 അംഗങ്ങൾ വരുന്ന സന്നദ്ധ സേനയ്ക്ക് പരിശീലനം നൽകി. മണ്ണിടിച്ചിൽ, മരം ഒടിഞ്ഞുണ്ടാകുന്ന ഗതാഗത തടസ്സം തുടങ്ങിയ അപകടങ്ങൾക്ക് സന്നദ്ധ സേനയുടെ സേവനം ഉറപ്പാക്കും. നല്ല ശക്തമായ മഴ ഉണ്ടാകുമെന്നാണ് പ്രവചനങ്ങൾ പറയുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ മഴ സമയത്തുണ്ടായ അപകടങ്ങൾ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തവണ കൂടുതൽ അതിനുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്. വിവിധ മേഖലകളിലെ JCB, ഹിറ്റാച്ചി, ടിപ്പർ, ജീപ്പ് ഉടമകളുടെയും സഹായം തേടിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ ഇവരുടെ സേവനം സ്വീകരിക്കും. അപകട സാധ്യതയുള്ള മേഖലകളിൽ കഴിയുന്നവർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കണമെന്നും അഗ്നിശമന സേനാ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. News 18 ഇടുക്കി. മഴക്കാല കെടുതികളെ നേരിടുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ ശക്തമാക്കി ഇടുക്കി ജില്ലയിലെ അഗ്നിശമന സേനാ വിഭാഗം. സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സിന്റെയും പൊതുജനങ്ങളുടെയും സഹകരണത്തോടെയാണ് തയ്യാറെടുപ്പുകൾ നടത്തുന്നത്. പുഴ കയ്യേറ്റത്തിനെതിരെ ചപ്പാർപ്പടവ് പഞ്ചായത്ത് നടപടി കർക്കശമാക്കുന്നു. ചാണകക്കുണ്ടുപുഴ കയ്യേറി സ്വകാര്യ വ്യക്തി നിർമ്മിച്ച കരിങ്കൽ ഭിത്തി പഞ്ചായത്ത് റവന്യൂ വകുപ്പ് അധികൃതരുടെ സാന്നിധ്യത്തിൽ പൊളിച്ചുമാറ്റി. കയ്യേറ്റം വ്യാപകമായതോടെ പുഴകളെ സംരക്ഷിക്കാനുള്ള ബോധവൽക്കരണ പരിപാടികൾക്കും പഞ്ചായത്തിൽ തുടക്കമായിട്ടുണ്ട്. ഒരാഴ്ച മുൻപാണ് സ്വകാര്യ വ്യക്തിയുടെ നേതൃത്വത്തിൽ ചാണകക്കുണ്ടുപുഴയിൽ കരിങ്കൽ ഭിത്തി നിർമ്മാണം നടന്നത്. കരയിടിച്ചൽ തടയാനെന്ന പേരിൽ 40 മീറ്ററോളം ഭാഗത്താണ് 2 മീറ്ററിലധികം ഉയരത്തിൽ ഭിത്തി നിർമ്മിച്ചത്. പുഴയുടെ സ്വാഭാവിക നീരൊഴുക്ക് തടസ്സപ്പെടുന്ന വിധത്തിലായിരുന്നു നിർമ്മാണം. പ്രദേശവാസികളാണ് പരാതിയുമായി പഞ്ചായത്തിനെ സമീപിച്ചത്. തുടർന്ന് അധികൃതർ നടത്തിയ അന്വേഷണത്തിൽ കയ്യേറ്റം വ്യക്തമാവുകയായിരുന്നു. 7 ദിവസത്തിനുള്ളിൽ ഭിത്തി പൊളിച്ചു മാറ്റണമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി നോട്ടീസും നൽകി. തുടർന്നാണ് സ്വന്തം ചെലവിൽ സ്വകാര്യ വ്യക്തി തന്നെ മതിൽ പൊളിച്ചു മാറ്റാൻ തയ്യാറായത്. പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ ഞങ്ങൾ സ്ഥലം സന്ദർശിക്കുകയും പുഴയോട് ചേർന്ന് കരിങ്കൽ ഭിത്തി കെട്ടിയതായി ബോധ്യപ്പെടുകയും ചെയ്തു. ഇതേ തുടർന്ന് ആ പ്രവൃത്തി ചെയ്ത വ്യക്തിയോട് അത് പൊളിച്ചു നീക്കി പൂർവ്വസ്ഥിതിയിലാക്കാൻ വേണ്ടി നിർദ്ദേശം നൽകുകയും അതനുസരിച്ച് അവർ അത്തരത്തിൽ പൊളിച്ചു നീക്കുന്ന നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പുഴ കയ്യേറി നിർമ്മാണം നടത്തുന്നവർക്കുള്ള പാഠമാണ് ഇത്തരം നടപടികൾ കൊണ്ട് ലക്ഷ്യമിടുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിജ ബാലകൃഷ്ണൻ. നമുക്കറിയാം, അടിക്കടി ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾ ഉൾപ്പെടെ നമ്മൾ ഓരോ വർഷവും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഇത്തരം പ്രകൃതി കയ്യേറ്റങ്ങൾ ഇനി ഒരാളും നടത്തരുത്. ഇത് മറ്റുള്ള ആളുകൾക്കും ഒരു പാഠമായി
മാറണം. കയ്യേറ്റം വ്യാപകമായതോടെ മലയോര മേഖലയിലെ പല പുഴകളും തോടുകളും നാശത്തിന്റെ വക്കിലാണ്. പുറമ്പോക്ക് ഭൂമി അളന്ന് തിട്ടപ്പെടുത്താത്തതാണ് കയ്യേറ്റക്കാർക്ക് സഹായകരമാകുന്നത്. ന്യൂസ് 18 ആലക്കോട്. നെല്ലിക്കുഴി പഞ്ചായത്ത് പരിധിയിൽ ക്ലീൻ നെല്ലിക്കുഴി പദ്ധതിക്ക് തുടക്കം കുറിച്ചു. 50 മൈക്രോണിൽ താഴെയുള്ള പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾക്കും പഞ്ചായത്തിൽ നിരോധനം ഏർപ്പെടുത്തി. എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്വം എന്ന ആശയത്തിലൂന്നിയാണ് ക്ലീൻ നെല്ലിക്കുഴി പദ്ധതിക്ക് പഞ്ചായത്ത് തുടക്കമിട്ടത്. കോതമംഗലം MLA ആന്റണി ജോൺ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വീടുകളിലെ മാലിന്യം പാതയോരങ്ങളിൽ വലിച്ചെറിയുന്ന രീതിക്ക് മാറ്റം വരുത്തുകയാണ് ലക്ഷ്യം. ഇതിനായി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഹരിത കർമ്മസേനയ്ക്ക് രൂപം നൽകി. ആയിരക്കണക്കിന് വരുന്ന അതിഥി തൊഴിലാളികളെല്ലാം ഇവിടെ വന്ന് സ്ഥിരമായി താമസിച്ച് ജോലിയെടുത്ത് ജീവിക്കുന്ന പ്രദേശം കൂടിയിട്ടാണ്. അതോടൊപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ നിരവധിയായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ നെല്ലിക്കുഴി. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു പ്രദേശം എന്നുള്ള നിലയിൽ തന്നെ ജനസാന്ദ്രത കൂടി ഈ പ്രദേശത്ത് നമുക്ക് ഈ പദ്ധതി നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ഒരു വലിയ സഹകരണം പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ഒരു ആശയത്തിന് ഉണ്ടാവേണ്ടതുണ്ട്. പദ്ധതിയുടെ ഭാഗമായി നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്തിലെ അതിർത്തി മുതൽ ആലുവ മൂന്നാർ റോഡിന് ഇരുവശവും ചെടികൾ നട്ട് സംരക്ഷിക്കും. മുഴുവൻ വാർഡുകളിലും ഹരിത കർമ്മസേനയുടെ നേതൃത്വത്തിൽ വീടുകളിലെത്തി ജൈവ അജൈവ മാലിന്യങ്ങൾ തരംതിരിച്ച് ശേഖരിക്കും. നിങ്ങളുടെ വീടുകളിൽ വന്ന് ഈ അജൈവ മാലിന്യങ്ങൾ കളക്ട് ചെയ്യാൻ വരുമ്പോൾ അവരോട് നല്ല സഹകരണവും സപ്പോർട്ടും ഉണ്ടാവണം. ഇപ്പോൾ തന്നെ നമ്മുടെ പഞ്ചായത്തിനകത്ത് 10,000-ത്തോളം വീടുകൾ ഈ ക്ലീൻ നെല്ലിക്കുഴിക്കകത്ത് അംഗങ്ങളായിട്ടുണ്ട്. സ്ഥാപനങ്ങളിലും വീടുകളിലും എല്ലാ മാസവും വന്ന് പ്ലാസ്റ്റിക്കും അനുബന്ധപ്പെട്ട മാലിന്യങ്ങളും നമ്മൾ കളക്ട് ചെയ്യും. നമ്മുടെ പ്രദേശത്തെ ഈ ഗ്രാമത്തെ മാലിന്യ വിമുക്തമാക്കി മാറ്റാനുള്ള ഒരു വലിയ യജ്ഞമാണ് പഞ്ചായത്ത് ഭരണസമിതി ഉദ്ദേശിക്കുന്നത്. കച്ചവട സ്ഥാപനങ്ങളിൽ നിരോധിത ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതായി പരാതി ലഭിച്ചാൽ സ്ഥാപനങ്ങൾക്ക് കനത്ത പിഴ ഈടാക്കാനും ആരോഗ്യവകുപ്പ് നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ന്യൂസ് 18 കോതമംഗലം. ഇടുക്കിയിലെ കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും വായ്പകളുടെ തിരിച്ചടവ് നിർത്തിവയ്പ്പിക്കണമെന്നാവശ്യം. കോവിഡ് പ്രതിസന്ധിക്കൊപ്പം കാർഷിക വിളകളുടെ വിലയിടിവും മൂലം കനത്ത പ്രതിസന്ധിയിലാണ് കർഷകർ. കൃഷിയിൽ നിന്നുള്ള വരുമാനത്തെ ആശ്രയിച്ചാണ് ഹൈറേഞ്ചിലെ ഭൂരിപക്ഷം ആളുകളും കഴിയുന്നത്. കോവിഡ് പ്രതിസന്ധികൾ മൂലം തൊഴിലാളികളെ പോലും കിട്ടാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ഏലം ഉൾപ്പെടെയുള്ള പ്രധാന വിളകളുടെ വിലയിടിവും വിളകൾ കേൾക്കുന്ന വിവിധ രോഗങ്ങളും കർഷകരെ ദുരിതത്തിലാക്കി. കൃഷിയിൽ നിന്നുള്ള വരുമാനത്തെ ആശ്രയിച്ചാണ് വാഹന വായ്പയും കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങളും ചികിത്സാ ആവശ്യങ്ങളും കണ്ടെത്തുന്നത്. വാഹന വായ്പയിൽ മുടക്കം വന്നതിനെ തുടർന്ന് സ്വകാര്യ ധനകാര്യ സ്ഥാപനം ഭീഷണി മുഴക്കിയതോടെയാണ് കഴിഞ്ഞ ദിവസം പാമ്പാടുംപാറ സ്വദേശിയായ കർഷകൻ ജീവനൊടുക്കിയത്. ഈ കാലയളവിൽ കർഷകരെ സംബന്ധിച്ചിടത്തോളം നാണ്യവിളകളുടെ എല്ലാം വില കുത്തനെ കുറഞ്ഞിരിക്കുകയാണ്. ഇത് എടുക്കാൻ ആളില്ലാത്തൊരു സ്ഥിതി, വിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം, അതുപോലെ തന്നെ ഇത് ഇവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ജോലിയില്ലാത്ത ഒരു സാഹചര്യമൊക്കെ നിലനിൽക്കുകയാണ്. മൊറട്ടേറിയത്തിന് ശേഷമുള്ള കാലയളവിൽ നമ്മൾ ഈ പലിശ, ഈ കാലയളവിലെ പലിശയും കൂടെ കൂട്ടുപലിശ എല്ലാം കൂട്ടി അടയ്ക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഈ പലിശ മുഴുവൻ ഒഴിവാക്കണമെന്നാണ് ഒരു ആവശ്യം, പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. കാർഷിക വായ്പകൾക്കൊപ്പം വിവിധ ആവശ്യങ്ങൾക്കായി ഹൈറേഞ്ച് നിവാസികളെടുത്ത എല്ലാ വായ്പകളുടെയും തിരിച്ചടവ് നിർത്തിവയ്പ്പിക്കണമെന്നാണ് ആവശ്യം. പലിശരഹിതമായി ഇളവുകൾ നൽകണം. സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ കടബാധിത മൂലം ജീവനെടുക്കേണ്ട അവസ്ഥയിലാണ് പല കർഷകരും. ന്യൂസ് 18 ഇടുക്കി. ഊർങ്ങാട്ടിരി പഞ്ചായത്തിലെ കരിമ്പിൽ ആദിവാസി കോളനിയിലെ നിരവധി വീടുകൾക്കും സ്കൂളിനും ഭീഷണി ഉയർത്തി കൂറ്റൻ കല്ല്. ഏതു നിമിഷവും അടർന്നു വീഴാവുന്ന നിലയിലാണ് കല്ല്. മലയ്ക്ക് വിള്ളലുണ്ടെന്നും മണ്ണിടിയുന്നുണ്ടെന്നും പ്രദേശവാസികൾ പറയുന്നു. കരിമ്പിൽ കോളനിക്ക് മുകളിലായി മലമുകളിലാണ് കൂറ്റൻ പാറക്കല്ലുള്ളത്. പതിറ്റാണ്ടുകളായി ഇവിടെയുള്ള കല്ലാണെങ്കിലും മഴ കനക്കലും ഉരുൾപൊട്ടൽ ഭീഷണിയുമെല്ലാം കോളനിവാസികളെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. ആനശല്യമുള്ള മല കൂടിയാണിത്. ആനക്കൂട്ടം കല്ലിൽ തട്ടുകയോ മറ്റോ ചെയ്താൽ വലിയ ദുരന്തമാകുമെന്നാണ് കോളനിവാസികളുടെ ഭീതി. ഇപ്പോൾ ആ മുകളിൽ കാണുന്ന കല്ല് നമ്മുടെ ഈ താമസ സൗകര്യത്തിന് ബുദ്ധിമുട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. അത് ഒരു മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള ആളുകൾ ഭീതിയോടുകൂടിയാണ് ഇവിടെ തന്നെ താമസിക്കുന്നത്. അത് ഈ മഴക്കാലം വന്നു കഴിഞ്ഞാൽ തൽക്കാലം ഒരു ഷെഡ് ഉണ്ടാക്കിയിട്ട് അവിടേക്ക് മാറി താമസിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ തന്നെ ആ കല്ല് ഒന്നില്ലെങ്കിൽ അവിടെ നിന്ന് പൊട്ടിച്ച് മാറ്റുകയോ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന കുടുംബങ്ങളെ വേറൊരു ഇടത്തേക്ക് മാറ്റി താമസിപ്പിക്കാനുള്ള ഒരു സംവിധാനം നമ്മുടെ സർക്കാർ ചെയ്തു തരണമെന്നാണ് ഈ അവസ്ഥയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. ആ മല ഇടിഞ്ഞു വന്നു കഴിഞ്ഞാൽ മൊത്തം പൊട്ടി നിൽക്കുക. കഴിഞ്ഞ മഴക്കാലത്ത് ആ ഈ സ്കൂളിൻ്റെ മുകളിലും പൊട്ടിയിട്ടുണ്ട്. മണ്ണും മലയും ആകെ അടച്ചു വരുള്ളൂ.
അതിപ്പോൾ നമുക്കറിയാം. എനിക്ക് എൻ്റെ വീടിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ കിഴക്ക് ഭാഗം നോക്കിയാലും മല തന്നെയാണ്. അവിടുന്ന് വന്നു കഴിഞ്ഞാലും ഈ വീടിൻ്റെ അവിടേക്കാണ് വരിക. ഈ സാറ് ഇപ്പോൾ പുറകിൽ പുരേൻ്റെ പുറകെ നോക്കിക്കോ, ഒരു തോടുണ്ട്. ആ തോട് വന്നിട്ട് ഇനി ഒരു പ്രളയം കൂടി വന്നു കഴിഞ്ഞാൽ പുര പോകും. അതൊന്ന് വന്ന് നോക്കണം. വലിയ കല്ലുരുണ്ടാൽ മണ്ണിടിച്ചിലിനും കാരണമാകും. മലയ്ക്ക് നേരത്തെ പൊട്ടലുണ്ടെന്നും മണ്ണിടിയാൻ സാധ്യതയുണ്ടെന്നും ഇവർ പറയുന്നു. കൃഷിനാശവും ജീവഹാനിയും ഭയന്നാണ് കോളനിവാസികളുടെ ജീവിതം. ഏറനാട് തഹസിൽദാർക്ക് നൽകിയ പരാതിയെ തുടർന്ന് ജിയോളജി വിഭാഗത്തെ സഹായം തേടിയിട്ടുണ്ട്. കൊട്ടമ്പുഴ ഫോറസ്റ്റ് അധികൃതർ പ്രദേശത്ത് പരിശോധന നടത്തി. കല്ല് പൊട്ടിച്ച് മാറ്റുകയോ മാറി താമസിക്കാൻ മറ്റൊരിടം ശരിയാക്കി തരികയോ വേണമെന്നാണ് കോളനിവാസികളുടെ ആവശ്യം. ന്യൂസ് 18 ഊർങ്ങാട്ടിരി. ഗുരുവായൂർ ക്ഷേത്രനടയിലെ സ്വീറ്റ്സ് കടകളിലെ പലഹാരങ്ങളെല്ലാം നശിച്ചു. വിൽപ്പന നടത്താൻ കഴിയാതെ ലക്ഷങ്ങളുടെ സാധനങ്ങളാണ് കത്തിച്ചു കളഞ്ഞത്. കഷ്ടപ്പാടോ ദുരിതവും മാറുന്നില്ലെന്നാണ് വ്യാപാരികളുടെ പ്രതികരണം. ക്ഷേത്രത്തിന് ചുറ്റും മധുര പലഹാരങ്ങൾ വിൽപ്പന നടത്തിയിരുന്ന കടകളിലെ സ്ഥിതി ദയനീയമാണ്. 2020 മാർച്ചിൽ ലോക്ക്ഡൌൺ സമയത്ത് ഷോപ്പുകൾ അടച്ചതാണ്. പിന്നീട് ഇടയ്ക്കിടെ ക്ഷേത്രം തുറക്കുമ്പോൾ മാത്രമാണ് കടകൾ തുറക്കാറ്. എന്നാൽ ഇക്കഴിഞ്ഞ 1.5 മാസത്തെ ലോക്ക്ഡൌണിൽ നശിച്ചത് ലക്ഷങ്ങളുടെ പലഹാരങ്ങളാണെന്ന് വ്യാപാരി മണിപ്രഭു പറയുന്നു. കട അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ 1.5 കൊല്ലമായിട്ട് ഭയങ്കര നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ദിവസ വാടകയ്ക്ക് കടയെടുത്താണ് പലരും കച്ചവടം നടത്തുന്നത്. കോവിഡ് കാലം ദുരിതമാണ് കച്ചവടക്കാർക്ക് സമ്മാനിച്ചത്. രണ്ടാമത്തേതിലും അന്ന് ലക്ഷങ്ങളെ നഷ്ടങ്ങളാണ് വരുന്നത്. ഒന്ന് രണ്ട് കടകളിലെ എല്ലാ ഗുരുവായൂർ നടക്കിലെ എല്ലാ കടകളിലും അരുവ ചിപ്സ് അങ്ങനെയുള്ള സാധനങ്ങളുടെ കച്ചവടത്തിന്റെ പണയം വച്ചും കടം വാങ്ങിയുമാണ് പലരും ഷോപ്പ് നടത്തിക്കൊണ്ടിരുന്നത്. ദുരിതകാലത്തെ മറികടക്കാൻ സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. ന്യൂസ് 18 ഗുരുവായൂർ. ലോക്ക്ഡൌൺ കാലത്തെ പ്രതിസന്ധിയെ അതിജീവിക്കാനാകാതെ ലൈറ്റ് ആൻഡ് സൗണ്ട്സ് മേഖല. കോവിഡ് നിയന്ത്രണങ്ങൾ ശക്തമായതും പൊതുപരിപാടികൾ ഇല്ലാതായതുമാണ് ജീവനക്കാരെയും ഉടമകളെയും പ്രതിസന്ധിയിലാക്കിയത്. പ്രതിസന്ധി രൂക്ഷമായതോടെ പല സ്ഥാപനങ്ങളും അടച്ചുപൂട്ടി. നിരവധി പേരാണ് ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയെ ആശ്രയിച്ച് സംസ്ഥാനത്ത് ഉപജീവനം നടത്തുന്നത്. എന്നാൽ കോവിഡ് കാലത്തെ നിയന്ത്രണങ്ങളും ലോക്ക്ഡൌണും ഈ മേഖലയെ പൂർണ്ണമായി പ്രതിസന്ധിയിലാക്കി. കഴിഞ്ഞ 1 വർഷമായി തുടർച്ചയായി പരിപാടികളില്ലാതായതോടെ ഉടമകളിൽ പലരും ആത്മഹത്യ ചെയ്തു. വർദ്ധിച്ചു വരുന്ന കടബാധ്യതയിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് പലരും. ഞങ്ങളുടെ ശരീരം ഇപ്പോഴത്തെ വളരെ ബുദ്ധിമുട്ടാണ്. ഞങ്ങളുടെ സ്റ്റാഫുകൾക്കൊന്നും പരിപാടികളോ കാര്യങ്ങളോ ഒന്നുമില്ല. പണികളോ ജോലികളോ ഒന്നുമില്ല. ഞങ്ങളുടെ കടകളുടെ വാടക, ബാങ്കിൻ്റെ പിന്നെ പൈസ, പിന്നെ വണ്ടിയുടെ CC, പുതിയ സാധനം എടുത്തത്, അതിൻ്റെ കടങ്ങൾ എല്ലാം കൊണ്ട് ഞങ്ങൾക്ക് വളരെ വളരെ ബുദ്ധിമുട്ടാണ്. സ്ഥാപനങ്ങൾ തുറക്കാതായതോടെ കടം വാങ്ങിയും ലോൺ എടുത്തും വാങ്ങിയ ഉപകരണങ്ങളും വാഹനങ്ങളും നശിച്ച അവസ്ഥയിലാണ്. ജീവനക്കാരിൽ ഭൂരിഭാഗം പേരും തൊഴിൽ നഷ്ടമായതോടെ പട്ടിണിയിലായി. മറ്റെല്ലാ മേഖലകൾക്കും സർക്കാർ ഇളവുകളും പാക്കേജുകളും പ്രഖ്യാപിക്കുമ്പോഴും ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയെ സർക്കാർ അവഗണിക്കുന്നതായാണ് പരാതി. ന്യൂസ് 18 പത്തനംതിട്ട. പാഴ്വസ്തുക്കളിൽ നിന്ന് കാറും ലോറിയും JCB നിർമ്മിച്ച് 9-ാം ക്ലാസ്സുകാരൻ. എടപ്പാൾ നന്നമുക്ക് സ്വദേശി ശ്രീരാഗാണ് പാഴ്വസ്തുക്കളിൽ നിന്ന് കളിപ്പാട്ടങ്ങൾ നിർമ്മിച്ച് ശ്രദ്ധേയനാവുന്നത്. എടപ്പാൾ കോക്കൂർ ടെക്നിക്കൽ ഹൈസ്കൂൾ 9-ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഈ മിടുക്കൻ ഇതിനോടകം 10 വാഹനങ്ങളുടെ ചെറുമാതൃകകളാണ് നിർമ്മിച്ചത്. പ്ലാസ്റ്റിക്, പ്ലൈവുഡ്, കാർഡ്ബോർഡ്, തെർമോകോൾ പേപ്പർ തുടങ്ങിയവ ചേർത്താണ് വാഹനങ്ങൾ തയ്യാറാക്കുന്നത്. സ്കൂളിലെ ശാസ്ത്രമേളയ്ക്ക് നിർമ്മിച്ച JCBക്ക് സിറിഞ്ച് കൊണ്ട് ഹൈഡ്രോളിക് സംവിധാനങ്ങൾ ഒരുക്കിയത് പ്രശംസ പിടിച്ചുപറ്റി. വളരെ ചെറുപ്പത്തിൽ തന്നെ ചിത്രകലയിൽ തൽപരനായിരുന്നു ശ്രീരാഗ്. മകന്റെ കഴിവുകളെ മനസ്സിലാക്കി പരമാവധി സൗകര്യങ്ങൾ ഒരുക്കാൻ അച്ഛൻ ചന്ദ്രനും അമ്മ സബിതയും ശ്രമിക്കാറുണ്ട്. ചെറുപ്പം മുതലേ ചിത്രം വരയ്ക്കാനൊക്കെ നല്ല താല്പര്യം കാണിച്ചിരുന്നു. വാങ്ങിക്കൊടുക്കാറുണ്ട്. നിരവധി പേരാണ് ശ്രീരാഗിന് പ്രോത്സാഹനമായി ഇപ്പോൾ വീട്ടിലെത്തുന്നത്. അന്ന് കാണാൻ സാധിച്ചത് ഈ ഒരു ലോറി ആയിരുന്നെങ്കിൽ ഇവിടെ വന്നപ്പോ നിറയെ ഇത്തരത്തിലുള്ള വളരെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ഇദ്ദേഹത്തിന്റെ കരവിരുതുകളാണ്. ന്യൂസ് 18 എടപ്പാൾ. തെരുവിൽ കഴിയുന്നവർക്ക് റോഡരികിൽ അടുക്കളയൊരുക്കി ഭക്ഷണം തയ്യാറാക്കി കൊച്ചിയിലെ മഹാത്മാ കിച്ചൺ. ലോക്ക്ഡൌൺ കാലത്ത് 1 ലക്ഷത്തിലേറെ പേർക്ക് സൗജന്യ ഭക്ഷണം ഒരുക്കിയ കൂട്ടായ്മയാണ് മഹാത്മാ കിച്ചൺ. സംഘടനയുടെ വനിതാ വോളണ്ടിയർമാരാണ് ഭക്ഷണം തയ്യാറാക്കിയത്. ആവി പറക്കുന്ന പുട്ടും അതിലേക്ക് ചൂട് കടലക്കറിയും, അതും കൺമുന്നിൽ പാചകം ചെയ്തു നൽകുക.
തെരുവിൻ്റെ മക്കൾക്കായി ആരും ഇത്രയൊന്നും നൽകിയിട്ടുണ്ടാവില്ല. കൊച്ചി നോർത്ത് മേൽപ്പാലത്തിന് താഴെ ലൈവ് കിച്ചൺ സജ്ജീകരിച്ച് 500-ലേറെ പേർക്കാണ് സൗജന്യ ഭക്ഷണം നൽകിയത്. മഹാത്മാ കിച്ചൺ വനിതാ വോളണ്ടിയർമാരാണ് റോഡരികിൽ അടുക്കളയൊരുക്കി പാചകം ചെയ്തത്. ആരിൽ നിന്നും പണപ്പിരിവ് നടത്താതെയാണ് സൗജന്യ ഭക്ഷണ വിതരണമെന്ന് മഹാത്മാ കിച്ചൺ ചെയർമാൻ ഷമീർ വളവത്ത് പറഞ്ഞു. നമ്മളാരുടെ കയ്യിൽ നിന്ന് പൈസയായിട്ട് വാങ്ങിയിട്ടുള്ള എല്ലാവരും മെറ്റീരിയലായിട്ട് നമുക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരേ ദിവസവും വെറൈറ്റി ഫുഡുകളാണ് കൊടുത്തിരുന്നത്. മട്ടൻ ബിരിയാണി ഉൾപ്പെടെ ചിക്കൻ ബിരിയാണി, ഫിഷ് ബിരിയാണി, ചെമ്മീൻ ചോറ്, ഇറച്ചിച്ചോറ് ഒരേ ദിവസവും മാറി മാറിയാണ് നമ്മൾ വിഭവങ്ങളായിട്ട് ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്തിരുന്നത്. ലോക്ക്ഡൌൺ കാലത്ത് പ്രതിദിനം 3000-ത്തോളം പേർക്കാണ് മഹാത്മാ കിച്ചൺ സൗജന്യ ഭക്ഷണം ഒരുക്കിയത്. പ്രളയകാലത്തും സൗജന്യ ഭക്ഷണ വിതരണവും സേവനങ്ങളും നടത്തിയിരുന്നു ഇവർ. ടി ജെ വിനോദ് എം എൽ എ ഭക്ഷണ വിതരണം ഉദ്ഘാടനം ചെയ്തു. മുൻ മേയർ ടോണി ചമ്മണി മുഖ്യാതിഥിയായിരുന്നു. ന്യൂസ് 18 കൊച്ചി. കോവിഡ് കാലത്ത് ഓൺലൈൻ വഴി കലാപഠനം സാധ്യമാക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനുമായി തിരുവനന്തപുരത്തെ ഒരു കൂട്ടം ചെറുപ്പക്കാർ. മാഷ് ആപ്പ് എന്ന് പേരിട്ടിരിക്കുന്ന ആപ്പ് വഴി നൃത്തം, മ്യൂറൽ പെയിന്റിംഗ് തുടങ്ങിയവ പഠിക്കാൻ സാധിക്കും. കോവിഡ് കാലത്ത് വിദ്യാർത്ഥികളുടെ കലാപഠനം മുടങ്ങുമ്പോൾ ഓൺലൈൻ വഴി പഠനം സാധ്യമാക്കുകയാണ് തിരുവനന്തപുരത്തെ ഈ സംഘം. ഒരു മാസത്തെ പരിശ്രമം കൊണ്ടാണ് മൊബൈൽ ആപ്ലിക്കേഷൻ യാഥാർത്ഥ്യമാക്കിയത്. മാഷ് എന്ന് പേരിട്ടിരിക്കുന്ന ആപ്പ് പ്ലേസ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. തുടർന്ന് എല്ലാത്തരം നൃത്തങ്ങളും മ്യൂറൽ പെയിന്റിങ്ങും ഓൺലൈൻ വഴി പഠിക്കാൻ സാധിക്കും. ലൈവായിട്ടാണ് അധ്യാപകർ ക്ലാസ് എടുക്കുക. ക്ലാസ് വീണ്ടും കാണാനുള്ള സൗകര്യവും ആപ്പിലൊരുക്കിയിട്ടുണ്ട്. വിദ്യാഭ്യാസ രംഗം മുഴുവനും ഓൺലൈനായി മാറിയിരിക്കുകയാണ്. ഈ അവസരത്തിൽ വിദ്യാർത്ഥികൾക്ക് ആർക്കും തന്നെ ഇപ്പം ഡാൻസ് പഠിക്കാനോ അല്ലെങ്കിൽ ആ കലാപരമായിട്ട് ഒരു കോഴ്സുകളും പഠിക്കാനോ പറ്റാതെ ഇരിക്കുന്നവരാണ് ഈ 2 വർഷ കാലയളവ്. അപ്പം അതിൽ നിന്നാണ് ഞങ്ങൾക്ക് ഈ ആശയം ഉരുത്തിരിഞ്ഞു വന്നത്. ഉത്തര ഉണ്ണി, രചന നാരായണൻകുട്ടി അടക്കമുള്ള പ്രമുഖരും ക്ലാസിന്റെ ഭാഗമാകും. ന്യൂസ് 18 തിരുവനന്തപുരം. രാജ്യത്ത് എല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പേർട്ട് അപ്പോളോ 24/7 ഈ ദൗത്യത്തിൽ പങ്കാളിയാകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വീണ്ടും വാർത്തകളിലേക്ക്. തിരുവല്ല ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസിലെ സ്പിരിറ്റ് വെട്ടിപ്പ് കണ്ടെത്താൻ ഇടയാക്കിയത് ജവാൻ റമ്മിന്റെ ഗുണനിലവാരക്കുറവിനെക്കുറിച്ചുള്ള പരാതികൾ. സാധാരണക്കാരായ മദ്യ ഉപഭോക്താക്കളുടെ ഇഷ്ട ബ്രാൻഡായ ജവാന് അടുത്തിടെയായി വീര്യക്കുറവുള്ളതായി പരാതികൾ വ്യാപകമായിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ മദ്യം ഉത്പാദിപ്പിക്കുന്ന ഏക സ്ഥാപനമാണ് തിരുവല്ല പുളിക്കീടിലുള്ള ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസ്. മദ്യ ഉപഭോക്താക്കളായ സാധാരണക്കാർ ഏറെ ഉപയോഗിക്കുന്ന ജവാൻ റമ്മാണ് ഇവിടെ നിർമ്മിക്കുന്നത്. ലിറ്ററിന് 600 രൂപയാണ് വില. ജവാൻ റമ്മിന്റെ ഗുണനിലവാരം സംബന്ധിച്ച സംശയവും ആൽക്കഹോളിന്റെ അളവിലുള്ള കുറവുമാണ് സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സംഘത്തെ സ്പിരിറ്റ് വെട്ടിപ്പ് അന്വേഷണത്തിലെത്തിച്ചത്. മദ്യനിർമ്മാണത്തിനായി കൊണ്ടുവരുന്ന സ്പിരിറ്റിൽ ജീവനക്കാർ തന്നെ തിരിമറി നടത്തി ഗുണനിലവാരമില്ലാത്ത മദ്യം നിർമ്മിക്കുന്നതായുള്ള ഉപഭോക്താക്കളുടെ പരാതി ശരിവെക്കുന്നതാണ് അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ. ജവാൻ റമ്മിന്റെ ഗുണനിലവാരം കുറഞ്ഞതോടെ ബെവ്കോ വഴിയുള്ള വിൽപ്പനയിലും കുറവുണ്ടായിരുന്നു. സർക്കാർ സ്ഥാപനത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന മദ്യമായതിനാലുള്ള വിശ്വാസവും വെട്ടിപ്പിലൂടെ നഷ്ടമായി. കരിമ്പിൽ നിന്ന് പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന ട്രാവൻകൂർ ഷുഗേഴ്സ് അത് നഷ്ടമായി നിർത്തിയപ്പോഴാണ് മദ്യോൽപാദനത്തിലേക്ക് തിരിഞ്ഞത്. ജവാൻ റമ്മിന്റെ ഉൽപ്പാദനവും വിതരണവും സർക്കാരിന് ഏറെ ലാഭകരമായിരുന്നു. സ്ഥാപനത്തിലെ ജനറൽ മാനേജർ, പ്രൊഡക്ഷൻ മാനേജർ, പേഴ്സണൽ മാനേജർ എന്നിവരടക്കമുള്ള ഉദ്യോഗസ്ഥർ ക്രമക്കേടിൽ പങ്കാളികളാണെന്ന് വ്യക്തമായിട്ടുണ്ട്. ഒളിവിലുള്ള പ്രതികൾക്കായി പോലീസ് അന്വേഷണവും ഊർജിതമാണ്. കേസിൽ കൂടുതൽ പേരെ പ്രതി ചേർക്കാനും സാധ്യതയുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. കൊല്ലത്ത് അമ്മ ഉപേക്ഷിച്ച നവജാത ശിശു മരിച്ച കേസിൽ ആത്മഹത്യ ചെയ്ത ഗ്രീഷ്മയുടെ സുഹൃത്തിൽ നിന്ന് രഹസ്യമൊഴി ശേഖരിക്കും. ഗ്രീഷ്മയുടെ സുഹൃത്തിനെ ഉടൻ തന്നെ കോടതിക്ക് മുന്നിലെത്തിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അനന്തു എന്ന പേരിൽ രേഷ്മയോട് ചാറ്റ് ചെയ്തിരുന്നത് ആര്യയും ഗ്രീഷ്മയുമാണെന്ന് കണ്ടെത്തിയിരുന്നു. ആര്യയും ഗ്രീഷ്മയുമാണ് അനന്തു എന്ന പേരിൽ രേഷ്മയോട് ചാറ്റ് ചെയ്തിരുന്നതെന്ന ശാസ്ത്രീയമായ കണ്ടെത്തലിന് പിന്നാലെയാണ് സുപ്രധാനമായ മൊഴിയും അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. ആത്മഹത്യ ചെയ്ത യുവതികളാണ് വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ രേഷ്മയോട് സംസാരിച്ചിരുന്നതെന്ന് ഗ്രീഷ്മയുടെ സുഹൃത്ത് പോലീസിന് മൊഴി നൽകി. ഈ യുവാവിൽ നിന്ന് വിശദമായ മൊഴി പോലീസ് ശേഖരിച്ചു. കോടതിക്ക് മുന്നിലെത്തിച്ച് രഹസ്യമൊഴിയെടുക്കാനാണ് തീരുമാനം. ഇത് സംബന്ധിച്ച് മറ്റൊരു നിർണായക മൊഴി കൂടി അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇതാരാണെന്ന് പോലീസ് വ്യക്തമാക്കുന്നില്ലെങ്കിലും 3 യുവതികളും ഉൾപ്പെട്ട കുടുംബത്തിലെ വ്യക്തി എന്നാണ് സൂചന. കൃത്യമായ ആളുകളിലേക്ക് എത്തുന്നുണ്ട്. ഉടനെ തന്നെ
അതിന്റെ തീരുമാനം അറിയിക്കാം. ഞങ്ങൾക്ക് രണ്ടുപേരിപ്പോ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. അവരുടെ സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്താണ് നീങ്ങുന്നത്. രേഷ്മയാണ് കുഞ്ഞിനെ ഉപേക്ഷിച്ചതെന്ന് കണ്ടെത്തിയതിന് പിന്നാലെ മൊഴിയെടുക്കാൻ വിളിപ്പിച്ചപ്പോഴായിരുന്നു ബന്ധുക്കളായ ആര്യയും ഗ്രീഷ്മയും ഇത്തിക്കരയാറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തത്. ഭയമുണ്ടെന്ന തരത്തിലുള്ള ആത്മഹത്യാക്കുറിപ്പും ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ യുവതികളുടെ ഇടപെടൽ സംബന്ധിച്ച് ദുരൂഹത ഉണർന്നിരുന്നു. രേഷ്മയെ കബളിപ്പിക്കാൻ മറ്റു രണ്ട് യുവതികൾ നടത്തിയ ശ്രമമാണ് ഒടുവിൽ മൂന്ന് ജീവനുകൾ നഷ്ടമായ ദുരന്തത്തിൽ കലാശിച്ചത്. വിനോദ്, ന്യൂസ് 18, കൊല്ലം. ഇടുക്കി നെടുങ്കണ്ടത്തെ പബ്ലിക് ലൈബ്രറിയിലെ പുസ്തകങ്ങളിൽ ഭൂരിഭാഗവും കാണാനില്ലെന്ന് പരാതി. വർഷങ്ങൾക്ക് മുൻപ് ലൈബ്രറിയിൽ സ്ഥിരം അംഗത്വമെടുത്ത പലരുടെയും വിവരങ്ങളും അംഗത്വ രജിസ്റ്ററിലില്ല. മെമ്പർഷിപ്പ് എടുത്തവരിൽ നിന്ന് പണം വാങ്ങിയെങ്കിലും വിവരങ്ങൾ സൂക്ഷിച്ചിട്ടില്ലെന്നും ആക്ഷേപമുണ്ട്. ഹൈറേഞ്ചിലെ ആദ്യ വായനശാലകളിൽ ഒന്നാണ് നെടുങ്കണ്ടം പട്ടം മെമ്മോറിയൽ ലൈബ്രറി. പഞ്ചായത്ത് ഓഫീസ് സമുച്ചയത്തിലാണ് ലൈബ്രറി പ്രവർത്തിക്കുന്നത്. ആദ്യകാലങ്ങളിൽ മികച്ച രീതിയിൽ പ്രവർത്തിച്ചിരുന്ന വായനശാല പിന്നീട് ഇടുങ്ങിയ മുറിയിലേക്ക് മാറ്റി. പലപ്പോഴും ലൈബ്രറി തുറന്നു പ്രവർത്തിക്കാതിരുന്നതും കൂടുതൽ പുസ്തകങ്ങൾ എത്തിക്കാത്തതുമൂലം സ്ഥിരം സന്ദർശകരിൽ പലരും എത്താതെയായി. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പഞ്ചായത്തിന്റെ പഴയ കോൺഫറൻസ് ഹാളിലേക്ക് വായനശാല മാറ്റി. ലൈബ്രറി ഡിജിറ്റലൈസ് ചെയ്യുന്ന നടപടികളും പുരോഗമിക്കുകയാണ്. എന്നാൽ മുൻപുണ്ടായിരുന്നതിന്റെ പകുതി പുസ്തകങ്ങൾ പോലും ഇപ്പോൾ ഇവിടെയില്ല. ഇപ്പൊ ഈ ലൈബ്രറിയുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ശോചനീയമാണ്. ഇപ്പോൾ നിലവിൽ നേരത്തെ ഉണ്ടായിരുന്ന പുസ്തകത്തിന്റെ പകുതി പോലും, പകുതിയല്ല നാലിലൊന്ന് പോലും ഇപ്പൊ പുസ്തകം ഇല്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. 1500+ മെമ്പർമാരുണ്ടായിരുന്ന ലൈബ്രറിയിൽ 300+ ആളുകളുടെ പേരുവിവരങ്ങളാണ് ഇപ്പോഴുള്ളത്. 250 രൂപയായിരുന്നു മുൻപ് സ്ഥിരം മെമ്പർഷിപ്പിനായി ഈടാക്കിയിരുന്നത്. സ്ഥിരമംഗത്വമെടുത്ത 100 ആളുകൾക്കാണ് മെമ്പർഷിപ്പ് ഇല്ലാതായിരിക്കുന്നത്. ലൈബ്രറിയിലേക്ക് ഓരോ വർഷവും പുതിയ പുസ്തകങ്ങൾ എത്തിക്കാനുള്ള നടപടികൾ വിവിധ ഭരണസമിതികൾ സ്വീകരിച്ചിരുന്നില്ല. റഫറൻസ് ബുക്കുകളുടെ അഭാവം വിദ്യാർത്ഥികളെയും ഇവിടെ നിന്നകറ്റി. ലൈബ്രറിയിലെ പുസ്തകങ്ങൾ തിരികെ എത്തിക്കണമെന്നും മെമ്പർഷിപ്പ് തുക എവിടേക്ക് പോയെന്ന് സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്നുമുള്ള ആവശ്യം ശക്തമാണ്. ന്യൂസ് 18, നെടുങ്കണ്ടം. കൊല്ലം ക്ലാപ്പനയിൽ ദമ്പതികളുടെ നന്മയിൽ നാടിനായി അക്ഷരപ്പുരൊരുങ്ങി. തിങ്കളാഴ്ച വൈകിട്ട് നടക്കുന്ന ചടങ്ങിൽ സംസ്ഥാന ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വി കെ മധു ഗ്രന്ഥശാലാ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഈ റിപ്പോർട്ടോടുകൂടി നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം. ക്ലാപ്പന ഷൺമുഖവിലാസം സ്കൂളിലെ അധ്യാപകൻ ദാസിന്റെയും സഹകരണ ബാങ്ക് ജീവനക്കാരി വിനിതയുടെയും ഏറെ നാളത്തെ സ്വപ്നമാണിത്. ഒരു ഗ്രാമത്തിന് മുഴുവൻ അറിവിന്റെ വെളിച്ചം നൽകിയാണ് ഈ ദമ്പതികൾ സ്വപ്നം സാക്ഷാത്കരിച്ചത്. വീടിനോട് ചേർന്നുള്ള 3 സെന്റ് ഭൂമിയാണ് ഇവർ ഗ്രന്ഥശാലയ്ക്ക് സൗജന്യമായി നൽകിയത്. രണ്ടുപേരുടെയും വരുമാനത്തിൽ നിന്ന് ഒരു പങ്ക് മാറ്റിവെച്ച് ഗ്രന്ഥശാലയ്ക്ക് കെട്ടിടവും നിർമ്മിച്ചു നൽകി. എന്റെ ഭാര്യയും മക്കളും ഒക്കെയായി ഉള്ള ഒരു പൊതു തീരുമാനം എന്നുള്ള തരത്തിൽ ഞങ്ങളത് ഒരു ഗ്രന്ഥശാലയ്ക്ക് ഒരു കെട്ടിടം കൂടി നിർമ്മിച്ച് ഈ നാടിന് അത് പ്രയോജനകരമാക്കണം എന്ന് ഞങ്ങളുടെ വീട്ടിലെ എല്ലാവരുടെയും കൂടിയുള്ള ഒരു തീരുമാനമായി മാറുകയും ഞങ്ങളൊരു പുതിയ കെട്ടിടവും അതിൽ വെച്ച് ഈ നാടിന് സമർപ്പിക്കുക. സാധാരണ തൊഴിലാളി കുടുംബത്തിൽ പിറന്ന എൽ കെ ദാസൻ ചെറുപ്പം മുതലേ പുരോഗമന വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകനായിരുന്നു. പുസ്തകം വായിക്കാൻ ഗ്രന്ഥശാലകൾ തിരക്കി ഏറെ ദൂരം നടന്നു പോകേണ്ടി വന്ന അനുഭവം ദാസൻ പങ്കുവയ്ക്കുന്നു. അധ്യാപകനായതോടെ ക്ലാപ്പനയിൽ ഒരു ഗ്രന്ഥശാല ഉണ്ടാക്കണമെന്നായിരുന്നു ലക്ഷ്യം. അതിനായി പലരിൽ നിന്നും പുസ്തകങ്ങളും ശേഖരിച്ചു. ക്ലാപ്പന 13-ാം വാർഡ് കേന്ദ്രീകരിച്ച 2014 മുതൽ അക്ഷരപ്പുര എന്ന പേരിൽ ഗ്രന്ഥശാലയും തുടങ്ങി. 2020 ഗ്രന്ഥശാല സംഘത്തിന്റെ അഫിലിയേഷനും ലഭിച്ചു. പരിമിതമായ സൗകര്യങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന ഗ്രന്ഥശാലയ്ക്കുള്ള കെട്ടിടമായി പിന്നത്തെ ലക്ഷ്യം. ഒടുവിൽ വീട് വയ്ക്കുന്നതിനായി വാങ്ങിയ 16.5 സെന്റ് ഭൂമിയിൽ നിന്നാണ് ഗ്രന്ഥശാലയ്ക്ക് ഭൂമി നൽകിയത്. ഇതിൻ്റെ പ്രവർത്തകരായ ദാസൻ മാഷും ഭാര്യ വിനീതയും തീരുമാനിക്കുകയും അവർ അവരുടെ ചെറിയ വരുമാനത്തിൽ നിന്ന് മിച്ചം പിടിച്ച് ഗ്രന്ഥശാലയ്ക്കൊരു കെട്ടിടം പൂർത്തീകരിക്കുകയും ചെയ്യുന്ന തികച്ചും അപൂർവമായ മനുഷ്യസ്നേഹപരമായ ഈ പ്രവർത്തനത്തോട് കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനം കടപ്പെട്ടിരിക്കുകയാണ്. ഗ്രന്ഥശാലയിലെ ബാലവേദി, വനിതാവേദി ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകാൻ ഈ കുടുംബം മുന്നിലുണ്ട്. വായനയിലൂടെ മാത്രമേ നല്ല തലമുറയെ വാർത്തെടുക്കാൻ കഴിയൂവെന്ന് ദാസൻ പറയുമ്പോൾ സ്ത്രീ ശാക്തീകരണത്തിനും വായന തന്നെയാണ് പരിഹാരമെന്ന് വിനിത കൂട്ടിച്ചേർക്കുന്നു. ന്യൂസ് 18, ക്ലാപ്പന.